Hi friends, in this video, we will cut a little neck design. We will cut a yellow color and cut a red color. We will cut a piece of design. We will cut a canvas. We will cut a 7-inch shoulder. We will cut a piece of tunia. We will cut a piece of tunia. We will cut a main piece. വളരെ സിമ്പിൾ ആണ് അപ്പോൾ വേഗം ചെയ്തു നോക്കണം ട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ നമ്മൾ തുറന്നു വെക്കുക എന്നിട്ട് നമ്മൾ നല്ല വശത്തിന്റെ മേലെ അതിപ്പോൾ പ്ലെയിൻ മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തു പറയുന്നത് നല്ല വശത്തിന്റെ മേലെ നമ്മളുടെ ഈ കട്ട് ചെയ്ത പീസ് എടുത്ത് വെക്കുക എന്നിട്ട് നമ്മൾ എന്താ ചെയ്യ 1/4 ഇഞ്ച് തയ്യൽ തുമ്പിൽ നമ്മൾ ഒന്ന് അടിച്ചു കൊടുക്കുക ഓക്കേ അപ്പോൾ ദേ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ പേന കൊണ്ട് വരച്ച് കാണിച്ചു തരാം അതി കൂടെ നമ്മൾ ഒന്ന് തയ്ച്ചു കൊടുക്കുക ട്ടോ അപ്പോൾ ഇങ്ങനെ ചേർത്ത് രണ്ടും കൂടി വെച്ച ശേഷം ദേ ഇങ്ങനെ ഇതുപോലെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പിൽ ഈ ഞാൻ പേന കൊണ്ട് വരച്ച ഭാഗത്ത് നമ്മൾ തയ്ച്ചു കൊടുക്കുക ട്ടോ അപ്പോഴേ കറക്റ്റ് ആയിട്ട് വരൂ അല്ലെങ്കിൽ നെക്ക് കൂടിയും കറിഞ്ഞൊക്കെ നിൽക്കും അപ്പോൾ അതേ ഞാനത് തയ്ച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യണം അതേ ചുറ്റും നമുക്ക് ആ തയ്യലിൽ തട്ടാതെ ആ ഒരു 1/4 ഇഞ്ച് ഭാഗമില്ലേ അവിടെ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതേ ഇതുപോലെ കട്ട് ചെയ്യുക കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത ശേഷം നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തിനെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇത് കണ്ട അതേ ഇങ്ങനെ ആക്കിയിട്ട് ഇതേ ഇതിനെ ഉൾവശത്താക്കുക അതായത് നമ്മുടെ ഉൾവശ നല്ല വശത്തു നിന്നും ഉൾവശത്തേക്ക് ആ തുണി ആ ചെറിയ തുണിയിൽ അതിനെ അങ്ങനെ മടക്കി വെക്കുക എന്നിട്ട് നമ്മളൊന്ന് പതിച്ചടിക്കുക അപ്പോൾ നമ്മൾ പതിച്ചടിക്കുമ്പോഴേ കറക്റ്റായിട്ട് നിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ ഒന്ന് അയൺ ചെയ്യുക കേട്ടോ അതേ ഇതുപോലെ ഒന്ന് നമ്മളൊന്ന് ചെയ്തിട്ട് വരാം അതെ അപ്പോൾ പതിച്ചടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു ചോക്ക് എടുത്ത ശേഷം ആ ഒരു കഴുത്തിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് സെൻറ്റർ മാർക്ക് ചെയ്ത ശേഷം അതിൻ്റെ അപ്പുറം ഇപ്പുറം 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്യുക സെൻറ്റർ മാർക്ക് ചെയ്തു ശേഷം 1 ഇഞ്ച് അപ്പുറം ഇപ്പുറം മാർക്ക് ചെയ്തു എന്നിട്ട് നെക്കിൽ നിന്നും 1/4 ഇഞ്ച് പുറത്തായിട്ട് നമ്മളൊന്ന് 1/4 ഇഞ്ചല്ല 1/2 ഇഞ്ച് ഓക്കെ 1/2 ഇഞ്ച് പുറത്തായിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക ചുറ്റും കേട്ടോ ഞാൻ ഈ ഒരു വരച്ച പോലെ നിങ്ങൾ മാർക്ക് ചെയ്യുക മെഷർമെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ 1/2 ഇഞ്ച് എന്നുള്ള അപ്പോൾ ബാക്കിയുള്ള നിങ്ങൾ അതുപോലെ നിങ്ങൾ ചെയ്യാം ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഭാഗത്തുമ്പോൾ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യാം ഓക്കെ 3 ഇഞ്ചാണ് അടുത്തതെന്ന് പറയുമ്പോൾ 4 ഇഞ്ച് വരും നമ്മളിപ്പോൾ ലൈനുകൾ കൊടുത്ത് കൊടുത്ത് വരയ്ക്കലാണ് നമ്മൾ ക്രോസ് പീസ് വെച്ച് ചെയ്യണം അപ്പോൾ ഒരു 3 ഇഞ്ച് ഓക്കെ അര നോക്കിക്കേ ഇങ്ങനെ നമ്മൾ വന്നു നമ്മൾ ആദ്യം സെൻറ്ററിൽ നിന്ന് ഒരു ലൈൻ കൊടുത്തു പിന്നെ ശേഷം തൊട്ടപ്പുറത്തിപ്പോൾ ഓരോരു ഇഞ്ച് കൊടുത്തു അല്ലേ ആ 1 ഇഞ്ച് വരച്ചതിൽ കൂടെ താഴത്തേക്ക് നമ്മൾ ഇങ്ങനെ വരയ്ക്കാം ഓക്കെ ഇതേ ഇങ്ങനെ വീണ്ടും കഴുത്തിൻ്റെ ഭാഗം പോകുമ്പോൾ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഓക്കെ ഇതേ ഇങ്ങനെ 1/2 ഇഞ്ചാണ് ഓക്കെ ഇതേ അപ്പോൾ നമുക്കിത് എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടത് ഇങ്ങനെ നമ്മൾ വരച്ചില്ലേ ഇതിൽ കൂടെ അവിടെ ഇങ്ങനെ ഓക്കെ ശേഷം അവിടെ ഇങ്ങനെ അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് കൂടെ ക്രോസ് പീസ് വെച്ച് തയ്ക്കണം അപ്പോൾ നേരത്തെ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കി തുണി ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്താൽ ഒരുപാട് ഓർഡറുകളൊക്കെ നിങ്ങൾ തേടി വരും കേട്ടോ അപ്പോൾ അതേ ക്രോസ് പീസ് എന്ന് പറയുമ്പോൾ ഒരു 1/2 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്യുക കുറച്ച് 4 പീസ് തുണികൾ കട്ട് ചെയ്യണം 4 ക്രോസ് പീസ് തുണി വേണം കുറച്ച് നീളത്തിൽ വേണം പക്ഷേ ശ്രദ്ധിച്ചുള്ളത് കണ്ടില്ലേ അതേ ഇതുപോലെ 1 1/2 അല്ലെങ്കിൽ 1/2 ഇഞ്ച് വേണം കേട്ടോ എന്നാലേ നമുക്ക് ആ മടക്കി വരുമ്പോൾ കറക്റ്റായിട്ട് വരുള്ളൂ അതെ ഇതുപോലെ നമുക്ക് കുറച്ച് ക്രോസ് പീസുകൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് ചെറിയതാണെങ്കിൽ നമുക്ക് എല്ലാം കൂടി ജോയിൻ ചെയ്ത് ഒരു പീസാക്കി നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇനി നോക്കിക്കേ അപ്പോൾ നമ്മളതേ 4 4 ക്രോസ് പീസുകൾ എടുക്കുക കേട്ടോ എന്നാലേ നമുക്ക് പറ്റത്തുള്ളൂ അപ്പോൾ നമ്മളത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഓക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതെങ്ങനെയാണ് നമുക്ക് മടക്കി ചെയ്യണമെന്നും കൂടി കാണിച്ചു തരുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഇത് ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഏത് മെത്തേഡിലും ചെയ്യാം പക്ഷേ സിമ്പിൾ മെത്തേഡാണ് ക്യാൻവാസ് ഒന്നും കട്ട് ചെയ്യാൻ ഇല്ലാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് അപ്പോൾ അത് ഇതുപോലൊരു തുന്നലൊക്കെ ഇട്ടിരിക്കുന്നത് അതിനത് ഇങ്ങനെ 1/4 ഒരു ചെറിയ മടക്ക് കൊടുത്തു ഇപ്പുറത്ത് ചെറിയ മടക്ക് കൊടുത്തു ശേഷം സെൻറ്ററിൽ ഒരു മടക്ക് മടക്കിയിട്ട് അതെ നമ്മൾ നേരത്തെ ചോക്ക് കൊണ്ട് വരച്ചില്ലേ അതിൽ കൂടെ അടിക്കുക അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം അതുപോലെ എല്ലാം നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ അതെ ആദ്യം ഒരു മടക്ക് ഇപ്പുറത്ത് പിന്നെ അപ്പുറത്തൊന്നൊരു മടക്ക് സെൻറ്ററിൽ നിന്ന് നമ്മളത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് നമുക്കത് ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് തയ്ച്ചു വരാം കേട്ടോ
ഇത് തെച്ചോളൂ, ശ്രദ്ധിച്ചോളൂ, ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ തന്നെ തയ്ക്കാം. പിന്നെ ക്രോസ് പീസ് വെച്ച് ചെയ്യുന്നതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എങ്ങനെ വേണമെങ്കിലും ഏത് ഷേപ്പിലുള്ളെങ്കിലും നമുക്ക് വലിച്ച് ചെയ്യാൻ പറ്റും. അതേസമയം സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു തുണിയാണെങ്കിൽ നമുക്ക് അതിന് സാധിക്കത്തില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ, അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഡോറി ഉണ്ടാക്കിയിട്ടും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലെ വരുമ്പോൾ വരുമ്പോൾ ഇങ്ങനെ മടക്കേണ്ട ആവശ്യമില്ല. അപ്പം എനിക്ക് ഡോറി ഉണ്ടാക്കാനുള്ള മടിയോണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, സംഭവം പെർഫെക്റ്റ് ആയിരിക്കണം, അത്രയേ ഉള്ളൂ. കണ്ടോ, അതെ, ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് ആ ഒരു ലൈൻ നമ്മൾ ആദ്യം ചോക്ക് കൊണ്ട് വരച്ചില്ലേ, അതിൽ കൂടെ തന്നെ നമ്മൾ അടിക്കുക. പിന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു കമൻറ്റ് തരാൻ തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് തരണം, അതുപോലെ തന്നെ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ പേജിൽ കാണുന്നവരാണെങ്കിലും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഇതെന്ന് പറയുമ്പോൾ നൈറ്റിക്ക് മാത്രമല്ല ചുരിദാറിനും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ഓക്കെ, അപ്പോൾ അത് കണ്ടല്ലോ, അതെ, ഇങ്ങനെ വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ചരിച്ച് കൊണ്ടുവരാം കേട്ടോ. ഇത് ഇതുപോലെ ചരിച്ചു കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ താഴെ എത്തിയിട്ട് നമ്മൾ ചോക്ക് കൊണ്ട് അവിടെ ഒരു നിർത്തിയല്ലോ 3 ഇഞ്ച്, ആ 3 ഇഞ്ച് നിർത്തി അവിടെ തുണി വരുമല്ലോ, ആ തുണിയിൽ നിന്നും എക്സ്ട്രാ ഒരു 1/4 ഇഞ്ച് തുണി കൂടി നമ്മൾ എടുത്തിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്യാം. ബാക്കിയുള്ളത് കട്ട് ചെയ്തിട്ട് മടക്കിയിട്ട് അടിയോടി മടക്കിയടിച്ചിട്ട് വേണം നമുക്കത് ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പകുതി പോലെ നമുക്കത് കിടക്കാം കേട്ടോ. അപ്പോൾ അതേ കണ്ടല്ലോ, അതെ, ഇങ്ങനെ നമുക്ക് അതെ ഇങ്ങനെ വെച്ചിട്ട് അതെ കണ്ടല്ലോ, കണ്ടോളൂ, അതെ ഇങ്ങനെ മടക്കിയിട്ട് ആണോ, അങ്ങനെ കറക്റ്റായിട്ട് ഒന്ന് മടക്കിയിട്ട് 2 സൈഡും നമുക്ക് മടക്കിയിട്ട് ചെയ്തു വരാം. അപ്പോൾ ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഒരു സൈഡ് കാണിച്ചു തന്നു, അതുപോലെ നേരത്തെ നമ്മൾ ഇപ്പുറത്തെ സൈഡും വരച്ചില്ല, ആ ചോക്ക് വെച്ച് വരച്ച ഭാഗം കൂടെ എവിടെയും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് നീഡിലിറക്കി പ്രഷർ ഫൂട്ട് പൊക്കി തുണിയൊന്ന് തിരിച്ചു, തുണിയൊന്ന് തിരിച്ച ശേഷം നമ്മളത് കണ്ടല്ലോ, അതെ, ഇങ്ങനെ വെച്ചിട്ട് അവിടെ നീഡിലിറക്കി പ്രഷർ ഫൂട്ട് പൊക്കി തുണി തിരിച്ചു, ശേഷം നമുക്കത് ഇതുപോലെ ഇങ്ങനെ കണ്ടത് ഇങ്ങനെ നമുക്ക് ചെയ്തു വരാം. ഇത് കണ്ടല്ലോ, ശേഷം നമുക്കത് ഇതുപോലെ തയ്ച്ചു. ഇനി ഇതുപോലെ തന്നെ മറ്റേ സൈഡും ആ ചോക്കോട് നിങ്ങൾക്ക് ക്ലീൻ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും, അത് വെച്ചിട്ട് നമുക്ക് ഇവിടെയും ചെയ്തെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാത്രം തീർന്നില്ല, ശേഷം ഞാൻ ഒരു ലൈൻ ഇപ്പുറത്തും വരച്ചിട്ടുണ്ട്. അപ്പോൾ 1 ഇഞ്ച് എക്സ്ട്രാ ഇറക്കം കൂട്ടി 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ആ ലൈനിൽ കൂടെ വീണ്ടും നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ആ ക്രോസ് പീസ് വെച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതേ കണ്ടല്ലോ, എന്നിട്ട് ഞാൻ 2 പ്രസ് ഒരു നല്ല അടിപൊളി ഫാൻസി ബട്ടൺസ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എന്താ ചെയ്യുന്ന, ഷോൾഡർ ആംഹോളെല്ലാം ചെയ്ത് സ്ലീവൊക്കെ വെച്ചിട്ട് ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതേ കണ്ടല്ലോ, അടിപൊളി ലുക്കാണ്. എന്തായാലും പ്ലെയിനിൽ ചെയ്യുമ്പോഴാണ് ഭംഗി കിട്ടുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടം പരമാവധി ഷെയർ, എല്ലാവരും ചെയ്തു നോക്കുക. സിമ്പിൾ, ഈസി നെക് ഡിസൈൻ ആണ്, ക്യാൻവാസ് ഇല്ലാത്ത അടിപൊളി നെക് ഡിസൈൻ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.